ലൗജിഹാദ് നടത്തി ഭീകരപ്രവർത്തനത്തിന് ഐ എസ് എൽ ചേർന്ന നിമിഷ ഫാത്തിമയെ അഫ്ഗാനിസ്ഥാൻ ജയിലിൽ നിന്നും മോചിപ്പിക്കാനും ഇന്ത്യയിലെത്തിക്കാനും അമ്മ ബിന്ദു സമ്പത്ത് നിയമ പോരാട്ടം തുടങ്ങി. ജയിലെങ്കിലും കുഴപ്പമില്ല, അവളെ ഇന്ത്യൻ ജയിലിലേക്ക് മാറ്റണമെന്ന ആവശ്യവും അമ്മ ബിന്ദുവിനുണ്ട്. ഐ എസ് എൽ ചേർന്ന് ഭർത്താവ് കൊല്ലപ്പെട്ടതോടെ അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ കഴിയുന്ന മലയാളികളായ നാല് പേരിൽ നിമിഷ ഫാത്തിമയുടെ പേരാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിമിഷ ഫാത്തിമയെ നാട്ടിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് അമ്മ ബിന്ദു ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. നിമിഷയെയും അവളുടെ കുഞ്ഞിനെയും അഫ്ഗാൻ ജയിലിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യത്തിനെതിരെ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും ആ പരാതിയും പരിഗണിക്കാതെ പോവുകയായിരുന്നു. മകളെ കാണാനുള്ള അമ്മ ബിന്ദുവിന്റെ ആഗ്രഹവും നടക്കുന്നില്ല. ഒരിക്കൽ ഭീകരവാദത്തിന് പോയവരെ മാതൃരാജ്യങ്ങൾ തിരികെ കൊണ്ടുവരാറില്ല. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഓസ്ട്രേലിയയും അവരുടെ ഐ എസ് എൽ ചേർന്ന പൗരന്മാരുടെ പൗരത്വം തന്നെ റദ്ദു ചെയ്യുകയാണ്. ഇന്ത്യയും അത് തന്നെയാണ് ചെയ്തത്. നിമിഷ ഫാത്തിമയുടെ അമ്മയുടെ ഹർജിയിൽ കേന്ദ്ര സർക്കാർ നിലപാട് നിർണായകമാകും. അഫ്ഗാനിസ്ഥാൻ അധികൃതരുമായി കൂടിയാലോചിച്ച് നിമിഷയും കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും കോടതിയിൽ ഹാജരാക്കി തെറ്റുകാരാണെങ്കിൽ ആവശ്യമായ ശിക്ഷ നൽകാമെന്നുമാണ് ബിന്ദുവിന്റെ ഹർജിയിൽ പറയുന്നത്. വർഷങ്ങളായി മകളുമായി ഫോണിൽ പോലും സംസാരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു. ഹർജി ഹൈക്കോടതി പരിഗണിച്ചാലും ഇതിനെ കേന്ദ്രം എതിർക്കാനാണ് സാധ്യത. 2019 മുതൽ നിമിഷയും കുഞ്ഞും അഫ്ഗാനിസ്ഥാനിൽ ജയിലിലാണ്. ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നത് സംബന്ധിച്ച് യാതൊരു തീരുമാനം കേന്ദ്രം കൈക്കൊണ്ടിട്ടില്ല. ഐ എസ് എൽ ചേരുന്നവരെ ഭീകരരായി കണക്കാക്കുന്നതിനാൽ ഇവർ തിരിച്ചു വരുന്നത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ആപത്താണ് എന്ന സുരക്ഷാ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ട്. വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ ശ്രമിച്ചിട്ടും അനുമതി ലഭിച്ചില്ലെന്ന് നിമിഷയുടെ അമ്മ ബിന്ദു വ്യക്തമാക്കി. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകി. എന്നാൽ മുഖ്യനും മുഖം തിരിച്ചതോടെയാണ് ബിന്ദു നിയമ പോരാട്ടത്തിലേക്ക് കടന്നത്. അതിനിടെ ബിന്ദു അഭിമുഖത്തിൽ വന്ന അവതാരകന്റെ മൈക്ക് പിടിച്ചു വാങ്ങുകയും ക്യാമറ തട്ടി മാറ്റുകയും ചെയ്തിരുന്നു. വ്യൂ പോയിന്റ് എന്ന ഓൺലൈന്റെ അഭിമുഖത്തിനിടെയാണ് സംഭവം. അവതാരകന്റെ പ്രകോപനപരമായ ചില പരാമർശങ്ങളാണ് സംഭവങ്ങൾക്ക് കാരണം. നിമിഷ ഫാത്തിമ എന്ന തീവ്രവാദിയെ വെടിവെച്ച് കൊല്ലണമെന്ന തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന ഈ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ പറയുന്നു. ലോക മനസാക്ഷി ഏതെങ്കിലും ഒരമ്മയുടെ കണ്ണീരും സങ്കടവും കണ്ട് സന്തോഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈ അമ്മയുടേത് തന്നെയാണ്. കാരണം ഇപ്പോഴും ആ വാദപ്രതിവാദത്തിൽ തന്നെ നിൽക്കുന്നു. ഒരു സൈനികന്റെ അമ്മയെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതിന് പകരം ഒരു തീവ്രവാദിനിയുടെ അമ്മയാണ് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറയുന്നത് എന്നാണ് അവതാരകൻ പറഞ്ഞത്. ഇത് കേട്ട് പ്രകോപിതയായ ബിന്ദു മൈക്ക് പിടിച്ചു വാങ്ങാൻ നോക്കുന്നതും ക്യാമറ തട്ടിമാറ്റുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ഐ എസ് എൽ ചേർന്ന മലയാളി യുവതികളെ ഡീപ്പോർട്ട് ചെയ്യാമെന്ന് അഫ്ഗാൻ സർക്കാർ അറിയിച്ചിട്ടും അവരെ തിരികെ കൊണ്ടുവരേണ്ട എന്ന തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ. അഫ്ഗാന്റെ തീരുമാനം അറിഞ്ഞതിന് പിന്നാലെ സർക്കാർ സുരക്ഷാ ഏജൻസികളുടെ അഭിപ്രായം തേടിയിരുന്നു. ചാവേർ ആക്രമണത്തിന് പരിശീലനം കിട്ടിയവരാണ് സംഘത്തിലുള്ള എല്ലാവരുമെന്നും അതിനാൽ ഇവരുടെ മടക്കം വലിയ ഭീഷണിയാകുമെന്ന റിപ്പോർട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയത്. അതേസമയം മകളെയും പേരക്കുട്ടിയെയും തിരികെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിന്ദു ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിരിക്കുകയാണ്. 2016 ജൂലൈയിലാണ് ആറ്റുകാൽ സ്വദേശിനി നിമിഷയെ കാണാനില്ലെന്ന് കാണിച്ച് ഇവർ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്താവിനൊപ്പം മതപരിവർത്തനം നടത്തി ഫാത്തിമ എന്ന പേരിൽ ഐ എസ് എൽ ചേരാൻ നിമിഷ പോയതായി സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.